മംഗലാപുരത്ത് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് പെരുമ്പാവൂർ സ്വദേശി ഉണ്ണിക്കുട്ടൻ കൊല്ലപ്പെട്ട കേസിൽ തീവ്രവാദ കേസ് പ്രതിയെ കർണാടക പോലീസ് കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. കാക്കനാടുള്ള ഫ്ളാറ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പെരുമ്പാവൂർ സ്വദേശി അനസിനെയാണ് പിടികൂടിയത്. ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന അനസ് കാക്കനാടുള്ള ഫ്ളാറ്റിൽ ഒളിവിൽ കഴിയുന്നതായി മംഗലാപുരം പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്നാണ് ഇന്ന് പുലർച്ചെ പെരുമ്പാവൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തിനൊപ്പം മംഗലാപുരം പോലീസ് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള ആഡംബര ഫ്ളാറ്റിലെത്തിയത്. ഇതിന്റെ 18-ാം നിലയിലെ ഫ്ളാറ്റിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഏറെ നേരം മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഒടുവിൽ ബലം പ്രയോഗിക്കേണ്ടി വരും എന്നറിയിച്ചതിന് പിന്നാലെയാണ് ഇയാൾ വാതിൽ തുറന്നത്. തുടർന്ന് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അനസ് ഉപയോഗിച്ചിരുന്ന ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട ഉണ്ണിക്കുട്ടൻ തന്റെ സംഘത്തിലുള്ള ആളായിരുന്നെന്നും എന്നാൽ കൊലപാതകത്തിൽ പങ്കില്ലെന്നുമാണ് അനസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് പ്രതിയായ അനസ് മറ്റു ചില തീവ്രവാദ കേസുകളിലും നേരത്തെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി കർണാടകയിൽ നിന്നുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് കടത്ത് കേസുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന ഉണ്ണിക്കുട്ടനെ കഴിഞ്ഞ സെപ്റ്റംബർ 4 മംഗലാപുരത്തിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ചന്തു പ്രവദിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.